ഹായ് നമസ്കാരം. അറിവുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ രാജിത്തോപ്പിൽ. കേരളത്തിൽ നിർധനരായ ആളുകൾക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ, അതായത് സായുജ്യ നിർമ്മാണ സംഘം എന്ന പേരിൽ ഒരു ചെറിയ സംഘടന ഉണ്ടാക്കി, ഒരു കൽപ്പണിക്കാരുടെ കൂട്ടായ്മ എന്ന നിലയിൽ ഇന്ന് കേരളത്തിൽ 3 ജില്ലകളിലായി 42 വീടുകൾ കഴിഞ്ഞു. അതിൻ്റെ 43-ാമത്തെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ കാഞ്ഞൂർ പഞ്ചായത്തിൽ തക്കാമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കാഞ്ഞൂര് പഞ്ചായത്തിൽ തട്ടാമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് 43-ാമത്തെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ബെഡ്റൂം, രണ്ട് ബെഡ്റൂം, ഒരു ചെറിയ ബാത്റൂം, ഒരു ചെറിയ ഹാൾ ഉൾപ്പെടെ 428 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ നിർമ്മിക്കുന്ന 43-ാമത്തെ വീടാണ്. കേരളത്തിൽ 3 ജില്ലകളിലായിട്ട് നിർമ്മിച്ച വീടുകളിൽ 43-ാമത്തെ വീടുകളാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കട്ടില വയ്പ്പ് കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. ആരാണ് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? ആ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തെ പരമാവധി സാക്ഷാത്കരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നീലേശ്വരത്തുള്ള രാജു ഇത്തരത്തിലുള്ള ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു സഹായോ ഹസ്തവുമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടല്ലേ, ഫണ്ട് ഉപയോഗിച്ച് പലർക്കും വീടുകൾ നിർമ്മിച്ച MLA ഫണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ശരിക്കും ഈ രാജുവിൻ്റെ ഈ കാര്യം കേട്ടപ്പോഴുണ്ടായത്. വളരെയധികം സന്തോഷം തോന്നി. കാരണം സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ഭവനമല്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മളും അവ സഹോദരരാണെന്നുള്ള മറ്റുള്ളവരും കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവരും നമ്മളോടൊപ്പം സഹോദരരെയായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സഹായം ചെയ്യാനായിട്ട് ഇന്ന് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഓരോ വീടുകളിലും നമ്മളുടെ ആവശ്യങ്ങൾ, ഓരോ നമ്മളുടെ ഇന്നത്തെ സമൂഹം ഇന്ന് ഇത് ഒരു കാര്യം നമ്മൾ സാധിച്ചാൽ അടുത്തത് വേറൊരു ആവശ്യം അല്ലേ. നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ ലിമിറ്റില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് വീടിൻ്റെ ഭാര്യയും ഭർത്താവും എല്ലാം ജോലി ചെയ്താൽ പോലും തികയാത്തൊരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് സമൂഹം കാണുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവർ ആഴ്ചയിൽ 4 ദിവസം മാത്രം കൂലി ജോലി ചെയ്തുകൊണ്ട് ബാക്കി വരുന്ന 3 ദിവസം അവരുടെ അധ്വാനം സേവനമായി ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന ഇതൊരു വളരെ ഭയങ്കര, വളരെ എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇത്തരത്തിലെല്ലാം
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും നമ്മളോട് ഇതേപോലെ അല്ലെങ്കിൽ സാമ്പത്തികമായി ഇല്ലാത്ത ആ ഭവനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാരണം ഇത് ചെയ്തു കൊടുക്കാൻ അവരെ വളരെയധികം മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹവും അവർക്കുണ്ടാവും. ഇനിയിപ്പോ പറഞ്ഞില്ലേ 43-ാമത്തെ ഭവനമാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിന് ചെയ്തു തീർക്കാൻ, അവർ വിചാരിച്ച രീതിയിൽ ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ അതിലെ ഉപരി ചെയ്തു തീർക്കാൻ ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹ ആശംസകളും അവർക്ക് നേരുന്നു. എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഇതിനെ അവരെ അവരോടൊപ്പം കൂട്ടുനിന്നിട്ടുള്ള അവരും നമ്മൾ അതിന്റെ വീഡിയോ കണ്ടപ്പോൾ അറിയാൻ പറ്റി അവരുടെ സാമ്പത്തികവും എല്ലാ കാര്യങ്ങളും. അവരെ കൂട്ടുണ്ടായിരുന്നു രണ്ട് മക്കൾ, അവർക്ക് വീടില്ലാത്തവരാണ്. എന്നിട്ട് പോലും അവരും ഇതിനോടൊപ്പം നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറായി വന്നു. അതുപോലെ തന്നെ രാജു വീടുണ്ട്, മക്കളുണ്ട്, അവരുടെ ഭാര്യമാരും എല്ലാവരും ഉണ്ട്. അവരെല്ലാം നോക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ. ഇതിനു മുമ്പ് എവിടെയോ സ്ഥലങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് പോയപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അവർക്ക് സാമ്പത്തികമുണ്ട്. അവര് അതുപോലെ തന്നെ ആ വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യം, ഒത്തിരി ദൂരെ പോയി ജോലി ചെയ്തപ്പോൾ അവർക്ക് പെട്രോൾ അടിക്കേണ്ടതായിട്ട് വന്നു. 3 പേര് അവിടം വരെ കുറച്ച് ദൂരം ദൂരത്തായിരുന്നു അവർ വീട് ചെയ്ത് വെച്ചത്. 12,000 ചില്ലായിരം രൂപ അവർക്ക് പെട്രോൾ കാശ് ചെലവത്തിൽ, അവർ അധ്വാനം മാത്രമല്ല അവരുടെ വണ്ടിയും നല്ലൊരു നിക്ഷേപത്തിൽ നിന്ന് പോലും ഒരു ക്യാഷ് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സംരംഭത്തിന് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനായിട്ട് എല്ലാവിധ മംഗളും അവർക്ക് അഭിനന്ദനങ്ങളും അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു.